നമസ്കാരം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഇഡി പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ പണി ഇതോടെ നിർത്തുമോ? പലതരം പ്രശ്നങ്ങളൊക്കെ മറന്ന് ഇന്ത്യ സഖ്യത്തിന് ഒന്നിച്ചു നിൽക്കാൻ ഈ അറസ്റ്റ് ഒരു കാരണമാകുമോ? ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ഉണ്ടാവാൻ സാധ്യതയുള്ള സഹതാപ തരംഗത്തെ പോലും ബി ജെ പി പേടിക്കാത്തത് എന്തുകൊണ്ടാവും? കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഇഡിക്കെതിരെ യോജിപ്പുകൾക്കിടയിലും വിയോജിപ്പുകൾ കണ്ടെത്തുന്നത് ഏതൊക്കെ വിഷയത്തിലായിരിക്കും? ചൂടേറിയ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി തുടങ്ങുന്നു വോട്ട് വാർത്ത. ആദ്യം തലക്കെട്ടുകളാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണം. ഇ ഡി പിണറായിയെ തൊടാത്തത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവെന്ന് ആരോപണം. കൊടകരക്കേസ് ഉന്നയിച്ച് പ്രചാരണം മടിയിൽ കനമില്ലെന്ന് സി പി എം. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി യു ഡി എഫ്. പ്രചാരണത്തിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പരാതി. ആരോപണം നിഷേധിച്ച എൽ ഡി എഫ്. നാലാംഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് ബി ജെ പി. സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് പ്രചാരണത്തിലും തിരിച്ചടി. പാർട്ടി പറഞ്ഞാൽ എറണാകുളത്ത് മത്സരിക്കാൻ തയ്യാറെന്ന് മേജർ രവി. ഒഡീഷയിൽ ബി ജെ പി ബി ജെ ഡി സഖ്യമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. തീരുമാനം അഭിപ്രായ സർവേ ഫലങ്ങളിൽ പ്രതീക്ഷ വെച്ചെന്ന് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഖ്യമില്ല. ഇന്ന് ഇന്ത്യയിലെ എല്ലാ കണ്ണുകളും ദില്ലി റോസ് അവന്യൂ കോടതിയിലേക്കായിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ആം ആദ്മി പാർട്ടി നാഥനില്ലാത്ത കളരിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ രാഷ്ട്രീയ ചോദ്യം. ബി ജെ പിയുടെ തന്ത്രങ്ങളെ നേരിടാൻ കെജ്രിവാളിന്റെ അറസ്റ്റ് ഇന്ത്യ സഖ്യത്തെ തുണയ്ക്കുമോ എന്നത് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുകയാണ്. ദില്ലിയിൽ നിന്നും ബിനുരാജ് ചേരുന്നു. ബിനുരാജ്, ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട ചർച്ചകളും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് അരവിന്ദ് കെജ്രിവാൾ, അതോടൊപ്പം ഇ ഡിയുടെ ഇന്നത്തെ നടപടി, ആം ആദ്മി പാർട്ടി കേന്ദ്രീകരിച്ചാണ് ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിൽ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും, അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ, ബി ജെ പി അതോടൊപ്പം ഇന്ത്യ സഖ്യം ഈ ഒരു വിഷയത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക? ഷിഹാസ്, കെജ്രിവാളിന്റെ അറസ്റ്റ് ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാക്കാവുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല. അറസ്റ്റിലുള്ള സഹതാപം വോട്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതിനു മുമ്പ് പല ചോദ്യങ്ങൾക്കും പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരും. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യേണ്ടിയും വരും. ഏറ്റവും പ്രധാനം, അഴിമതിക്കെതിരെ യുദ്ധം തന്നെ പ്രഖ്യാപിച്ച് വലിയ ജനപിന്തുണയിൽ അധികാരത്തിൽ തുടരുന്ന കെജ്രിവാൾ അഴിമതി കേസിൽപ്പെട്ടതിന് മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ്. അണ്ണാ ഹസാരെ തന്നെ അധികാരം കെജ്രിവാളിനെ ദുഷിപ്പിച്ചു എന്നുള്ള വിമർശനം ശക്തമാക്കി കഴിഞ്ഞു. കെജ്രിവാളിന്റെ ബലത്തിൽ നിലനിൽക്കുന്ന പാർട്ടിയുടെ ഭാവിയും ചോദ്യം ചെയ്യും. കെജ്രിവാളിന്റെ ആശയത്തിൽ ആകൃഷ്ടരായി വലിയൊരു വിഭാഗം ആം ആദ്മി പാർട്ടിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പലരും പല വഴിക്ക് പിരിഞ്ഞുപോയി. കെട്ടുറപ്പില്ലാത്ത സംഘം എന്നുള്ള വിമർശനവും ആം ആദ്മി പാർട്ടിക്ക് മേലുണ്ട്. ഭരണത്തിൽ നിന്ന് കെജ്രിവാൾ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് സംഘടനാ സംവിധാനത്തെ ദുർബലമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കെജ്രിവാളിനൊപ്പം തലപ്പൊക്കമുണ്ടായിരുന്ന മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ നേതാക്കൾ ഇനിയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുമില്ല. പാർട്ടിയെ ആര് നയിക്കും എന്നതിലും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചാൽ തുടർന്ന് ആര് എന്നതിലും ചിത്രം തെളിഞ്ഞിട്ടില്ല. അതേസമയം കേന്ദ്രത്തിൽ അധികാരം നിലനിർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ബി ജെ പി പുറത്തെടുക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് അത് എങ്ങനെ മറികടക്കാനാകും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുൻപ് മദ്യനയ കേസ് കെജ്രിവാളിനെതിരെ ആയുധമാക്കിയ കോൺഗ്രസ് ബി ജെ പിയെ നേരിടാൻ ഇപ്പോൾ കെജ്രിവാളിനൊപ്പം അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പം എത്തിയിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ കെജ്രിവാളിന് ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ് സംയുക്ത പോരാട്ടത്തിന് അവർ ആയുധമാക്കുമോ എന്നറിയാൻ കാത്തിരിക്കാം. ഷിഹാസ്. ശരി, വിനുരാജാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഇനി ഈ ഒരു വിഷയം കേരളത്തിൽ ചർച്ചയാവുന്നത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ സി പി എമ്മിനെ കൂടി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം. രാജ്യത്ത് പല ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർക്കെതിരെയും ഇ ഡിയുടെ കർശനമായ നടപടികൾ ഉണ്ടായിട്ടും പിണറായിയെ മാത്രം തൊടാത്തത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ് പിടിവീഴാത്തത് എന്നാണ് സി പി എമ്മിന്റെ ഇതിനുള്ള മറുപടി. ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, മാസപ്പടി വിവാദമടക്കം പല അഴിമതി കേസുകളും ആരോപണങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് കേരള മുഖ്യമന്ത്രിക്കെതിരായ കോൺഗ്രസിന്റെ ആക്ഷേപം. ഇത്രയേറെ വിഷയങ്ങളുണ്ടായിട്ടും ഇവിടെ ഇ ഡി കയറില്ലെന്നും കേരള മുഖ്യമന്ത്രി സേഫ് ആണെന്നും നേതാക്കൾ പരിഹസിക്കുന്നു. എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ്. അത് കേരളത്തിലെ സി പി എം നേതൃത്വവും സി പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന അഭിപ്രായമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും പൊതുവിലുള്ളത്. എങ്കിലും കേരള മുഖ്യമന്ത്രിക്കെതിരെ മാത്രം
ഇ ഡി നടപടികൾ ഇല്ലാത്തത് എന്തുകൊണ്ടാവും എന്നാണ് നേതാക്കളുടെ ചോദ്യം. കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഈ ചോദ്യം ശക്തമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ അറസ്റ്റ് വരുമെന്നുള്ള ഭയം മുഖ്യമന്ത്രിക്കും ഇല്ല, ഇഡിയുടെ അന്വേഷണം തേടിയെടുത്തവർക്കും ഇല്ല. സ്വർണ്ണക്കടത്ത് കേസിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റിന് ചുറ്റും ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിട്ടും മടിയിൽ കനമില്ലാത്തത് കൊണ്ടാണ് ഒന്നും ചെയ്യാനാവാത്തതെന്ന് മറുപടി നൽകുന്നു സി പി എം. ആരോപണങ്ങൾക്ക് പലതിനും ആധാരമില്ലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെയും ജനാധിപത്യ ശക്തികളെയും അടിച്ചമർത്തുന്നതിന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി വരുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിയായിരുന്നില്ല. ഇതുകൂടെ ചൂണ്ടിക്കാട്ടിയാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് കോൺഗ്രസ് അടിവരയിടുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കെജ്രിവാളിന്റെ അറസ്റ്റ് ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ, ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലുമൊക്കെ തരത്തിലത് ഗുണമാവുമോ, ഇതിനുള്ള മറുപടി പറയേണ്ടത് പൊതുജനങ്ങളാണ്. കേൾക്കാം വോട്ടറുടെ. ഇവര് ഇഡിനെ വെച്ചാന്ന് എല്ലാവരും വേട്ടയാടുന്നത്. ഇലക്ട്രൽ ബോണ്ട് മൂലം എത്ര കോടികൾ സമാഹരിച്ചു, കാലാവധി കഴിഞ്ഞ ബോണ്ടടക്കം വിറ്റ് കാശാക്കിയ അവരല്ലേ? അത് സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ജനത ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പതനം തന്നെയാണ്. ബി ജെ പിക്ക് തിരിച്ചടിയൊന്നും തരില്ല, നിയമമല്ലേ, ആ നിയമം നടപ്പാക്കുന്നല്ലേ ഇവര്. ഇവിടെ എല്ലാം തോന്നിയവാസം ഭരിക്കുന്നതല്ല, അത് തന്നെ. ആ ഇപ്പം കോൺഗ്രസിൻ്റെ എല്ലാം ഇതും പിടിച്ചെടുത്തല്ലോ അവര്. അത് മിക്കവാറും മറ്റേ മോഡിക്ക് വലിയൊരു പണി കിട്ടുമോ? കിരാതമാണ്. കാരണം അങ്ങനെയെങ്കിലും ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മോഡിയാണ്. മോഡി ചെയ്ത് കാട്ടിക്കൂട്ടിയ ന്യൂനപക്ഷ വിരുദ്ധ കാര്യങ്ങൾ, ഇലക്ട്രിക് ബോണ്ടിങ് അങ്ങനെയുള്ള പരിപാടികൾ തട്ടിപ്പാണ്. ആ തട്ടിപ്പൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഓരോ ഐഡികൾ കാണിക്കുന്നത്. അവർക്ക് എപ്പോഴായാലും തിരിച്ചടി തന്നെയല്ലേ. ഒരു പാർട്ടിക്ക് ബി ജെ പിക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ, അത് അങ്ങനെ അമ്മ അതിനെ പറ്റി പറയാൻ പറ്റും? എന്തായാലും ശരിയായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കെജ്രിവാളിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ആദ്യം ഉണ്ടായത്, ഇനി ഇപ്പൊ എന്താ കഴിവെന്ന് അടുത്തെന്നാണ് പറയുന്നത് കേൾക്കുന്നു. എന്താണെന്നറിയില്ല, ബാധിക്കുമായിരിക്കും. ഡൽഹിയിൽ മാത്രമല്ല, മറ്റെല്ലാ സ്റ്റേറ്റിലും ബാധിക്കും. പിണറായി വിജയൻ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്. ഓന ഈ മാസം പെൻഷൻ കൊടുത്തിട്ടില്ല, നമ്മളെ പൈസ ചേച്ചി കൊട്ടടിച്ച്. കെജ്രിവാളിന്റെ അതിനും വലിയ കളനയില്ലേ പിണറായി വിജയൻ. ബി ജെ പിക്ക് ഒന്നും ആവില്ല, അതെല്ലാം വരും. ഒരു പാർട്ടിയുടെ അവരാ തിരിച്ചടി ഉറപ്പാണല്ലോ, അത് ചെയ്യാൻ പാടില്ലാത്തല്ലേ. തിരിച്ചടിയാവില്ല, ബി ജെ പിക്ക് തിരിച്ചടിയാവില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക് തെരഞ്ഞെടുപ്പിനായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ പരാതി. ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി യു ഡി എഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിക്കഴിഞ്ഞു. ആരോപണത്തിൽ കഴമ്പൊട്ടുമില്ല എന്നാണ് എൽ ഡി എഫ് പറയുന്നത്. കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ തുടങ്ങി സർക്കാർ വകുപ്പുകളുടെ ഭാഗമായവരെ തോമസ് ഐസക്കിന്റെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നുവെന്നാണ് യു ഡി എഫ് പരാതി. തിരുവല്ലയിൽ സംഘടിപ്പിച്ച കോൺക്ലേവിന്റെ തുടർച്ചയെന്നോണം സർക്കാർ സംവിധാനമായ കെ ഡിസ്ക് വഴി തൊഴിൽദാന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷവും ഇതേ സംവിധാനത്തിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് വോട്ട് തേടുന്നുവെന്നാണ് ആക്ഷേപം. തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയുള്ള സർക്കാർ ഏജൻസിയാണ് കേഡസ്ക്. കേഡസ്കിന്റെ മുഖ്യ ചുമതലക്കാരൻ ടി എൻ സീമയുടെ ഭർത്താവാണ്. ഇത് സർക്കാർ സംവിധാനത്തിൽ എങ്ങനെ തോമസ് ഐസക്കിന് ചെയ്യാൻ പറ്റും? ഇപ്പം പറക്കോട് ബ്ലോക്കിൽ നടന്ന പരിപാടി, റാന്നി ബ്ലോക്കിൽ നടന്ന പരിപാടി, ഈ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരം തൊഴിൽ വാഗ്ദാന പദ്ധതികളും പരിപാടികളും നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അധ്യാപക സംഗമം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചെന്നും യു ഡി എഫ് പരാതിയിലുണ്ട്. എന്നാൽ ആരോപണം എൽ ഡി എഫ് ജില്ലാ കൺവീനർ നിഷേധിച്ചു. ബാലിശമായ പരാതിയുമായി എതിർ സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ പരാജയം സ്വയം അംഗീകരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ കൂടുന്ന എവിടെയും പോകാം. പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ഇനി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ്. വിശ്വാസം അതാണല്ലോ എല്ലാം. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും വോട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം സ്ഥാനാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിട്ടാൽ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കുമെന്ന വിശ്വാസം വോട്ടർമാർക്കുമുണ്ട്. അതിശക്തമായ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ. ആൾ കൂടുന്നിടത്തെല്ലാം മൂന്ന് സ്ഥാനാർത്ഥികളെയും കാണാം. കരിക്കകത്ത് പൊങ്കാല, നൂറുകണക്കിന് ആളുകൾ കൂടുന്ന ഉത്സവകാലത്തൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ എങ്ങനെ ഇരിക്കും? ആൾ കൂടുന്നിടത്തെല്ലാം സ്ഥാനാർത്ഥികളുമുണ്ട്. പൊങ്കാല ഉത്സവത്തിന് ആദ്യമെത്തിയത് ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, പിന്നാലെ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും കൂടി എത്തിയതോടെ ക്ഷേത്രമുറ്റത്തും തെരഞ്ഞെടുപ്പ് ആവേശം.
എന്നും വിശ്വാസികൾക്കൊപ്പമെന്ന് ശശി തരൂർ. വിശ്വാസം ശരിക്കല്ല പ്രശ്നം, വിശ്വാസത്തിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടോ അതോ വർഗീയത പുലർത്തി ആൾക്കാരെ ഒരു വിദ്വേഷത്തിലും മോശമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വേണ്ടത്. ക്ഷേത്രമുറ്റത്ത് രാഷ്ട്രീയമില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇതൊരു വലിയൊരു ഒക്കേഷനാണ്, ജനങ്ങളും ഭക്തങ്ങളും എല്ലാവരെയും ഒന്ന് കൂടെ ഇന്ന് എനിക്കൊരു അനുഗ്രഹം വേണമെന്ന്, അതുകൊണ്ടാണ് അമ്പലത്തിൽ വരുന്നത്. അത് എല്ലാത്തിനും രാഷ്ട്രീയമൊന്നും കാണേണ്ട ആവശ്യമില്ല. കൂട്ടത്തിൽ ഒരു പൊടിക്ക് വ്യത്യസ്തനായി പന്യൻ. പിന്നെ ഒരുപാട് ആരാധനാലയങ്ങളിൽ അത് വ്യത്യാസമില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലായിടത്തും ഞങ്ങൾ പോയിട്ടുണ്ട്. ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അമ്പലങ്ങളും പള്ളികളും അങ്ങനെ ഓരോ ആരാധനാലയങ്ങളിലും നേരിട്ടെത്തി പരമാവധി വോട്ടുറപ്പിക്കലാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. തിരുവനന്തപുരത്തു നിന്നും സുരേഷ് നായർക്കൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോവാം. സ്വന്തം നാട്ടുകാരായ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഏതൊരു വോട്ടർക്കും ആഗ്രഹം കാണും. പക്ഷേ നമ്മുടെ വയനാട്ടുകാർക്ക് ഇന്നുവരെ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല, ഒത്തിട്ടില്ല. നമ്മുടെ എം പി സ്വന്തം നാട്ടുകാരനല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് വയനാട്ടുകാർ തന്നെ പറയും. വന്യമൃഗശല്യം രൂക്ഷമായ പാക്കം മേഖലയിൽ മഴക്കുഴി ഒരുക്കുന്ന തൊഴിലുറപ്പുകാർ. വയനാട്ടുകാരൻ എം പി ആയാൽ എന്താണ് മെച്ചം? വയനാട്ടിലത്തെ എം പി ആയാൽ നല്ലതല്ലേ? നമ്മളെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കെട്ടി തുറന്നു പറയാം. പക്ഷെ നമ്മുടെ വയനാട്ടുകാരുടെ പ്രശ്നം വയനാട്ടിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി നിൽക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇതുണ്ടാവുക. നമുക്ക് പറയുന്നതും നമ്മുടെ എത്തിപ്പെടാനും എല്ലാ കാര്യത്തിനും നല്ലതല്ലേ വയനാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി? അങ്ങനെ പറയാൻ പറ്റില്ല. മറുനാട്ടുകാർ വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മണ്ഡലത്തിലുണ്ടാകണം. നാട്ടിൽ നിന്ന് നാട്ടിലെ കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിൽ. പേരും പ്രശസ്തിയും മാത്രമേ വയനാട് ലോക്സഭാ മണ്ഡലത്തിനുള്ളൂ, എം പിയുടെ സാന്നിധ്യമില്ല എന്നതിലെ പരിഭവം ചിലർക്കെങ്കിലുമുണ്ട്. ഇത്തവണയും മാറ്റത്തിന് സാധ്യതയില്ല. ഇടത് സ്ഥാനാർത്ഥി ആനിരാജ കണ്ണൂരുകാരിയാണ്, ദില്ലിയാണ് തട്ടകം. രാഹുലും ഇവിടെ ഉണ്ടാകില്ല. എൻ ഡി എ സ്ഥാനാർത്ഥി വയനാട്ടുകാരനാകുമോ എന്നതാണ് ഇനി ആകാംക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ കണ്ണിൽ പിടിക്കാത്ത മട്ടാണ്. നാലാംഘട്ട പട്ടിക പ്രഖ്യാപിച്ചു, അതിലും കേരളത്തിലെ നാല് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല. എറണാകുളത്തെ ബി ജെ പിക്കാർക്ക് ഇപ്പോൾ വേറൊന്നും വേണ്ട, അവർക്കൊരു സ്ഥാനാർത്ഥിയെ മാത്രം കിട്ടിയാൽ മതി. കാരണം അതിലൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. പറഞ്ഞു കേൾക്കുന്നത് നമ്മുടെ മേജർ രവിയുടെ പേരാണെങ്കിലും പാർട്ടിക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, മേജർ രവിക്ക് നല്ല താല്പര്യമുണ്ട് താൻ. ഓരോ ദിവസവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ എറണാകുളത്തെ പാർട്ടി പ്രവർത്തകർ നിരാശയിലാണ്. മണ്ഡലത്തിലേക്ക് ഒരു പേരുപോലുമില്ല, ചുവരെല്ലാം ബുക്ക് ചെയ്ത് കാത്തിരുന്ന് ക്ഷമ നശിക്കുന്നു. മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിട്ടു. അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെ വേണോ പ്രമുഖ മുഖങ്ങൾ വേണോ, ഒരു തീരുമാനത്തിലെത്താൻ പാർട്ടി നേതൃത്വത്തിനായിട്ടില്ല. കെ എസ് രാധാകൃഷ്ണൻ, സി ജി രാജഗോപാൽ, എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയ പേരുകൾ ഉയർന്നുകേട്ടു. ഒടുവിലെത്തി നിൽക്കുന്നത് സംവിധായകൻ മേജർ രവിയിലാണ്. സോ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ബാക്ക്ഔട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു പാർട്ടിക്കാരനായ സ്ഥിതിക്ക് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് വി ഡു ഇറ്റ്. മേജർ രവിയെ മത്സരിപ്പിക്കുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിൻ്റെ അടക്കം പറച്ചിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി രാജീവിൻ്റെ പ്രചാരണ വേദിയിലെത്തിയ ആളാണ് മേജർ രവി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ഇതെല്ലാം തിരിച്ചടിയാവുമെന്നാണ് ചർച്ച. എന്ത് ചർച്ച നടന്നാലും താൻ ഉറച്ച ബി ജെ പിക്കാരനാണെന്ന് മേജർ രവി. ബേസിക്കലി ഐ ആം എ നാഷണലിസ്റ്റ്. അതിലെനിക്ക് ഒരിക്കലും ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് പോകാൻ പറ്റില്ല. പിന്നെ കോൺഗ്രസിൻ്റെ വേദി കയറി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ വേദി കയറി പി രാജീവ് ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിൽ എനിക്ക് വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്, അത് സുഹൃത്ത് ബന്ധമാണ്. ജയസാധ്യത ഒട്ടുമില്ലാത്ത മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ബി ജെ പിക്ക് എറണാകുളം. എങ്കിലും പൊരുതാനെങ്കിലും ഒരാൾ വേണ്ടേ എന്ന് ചോദിക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താഴെത്തട്ടിലുള്ള പ്രവർത്തകർ. ജെവിൻ ടുട്ടു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഇനി നമ്മൾ ആലത്തൂർ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. ഇത്തവണ പാട്ടും പാടി ജയിക്കാൻ രമ്യ ഹരിദാസ് ലേശം ബുദ്ധിമുട്ടേണ്ടി വരുമെന്നാണ് പാർട്ടിക്കാർ തന്നെ അവിടെ പറയുന്നത്. മുൻ ഡി സി സി അധ്യക്ഷൻ എ വി ഗോപിനാഥ് ഇടഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. പെരിങ്ങോട്ടുകുരിശിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളൊക്കെ കൂട്ടത്തോടെ പാർട്ടി വിടുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നെഞ്ചിടിപ്പ് കൂടുന്നുമുണ്ട്. ഗോപിനാഥ് 2021 പാർട്ടിയിൽ നിന്നും പുറത്തുപോയെങ്കിലും കൂടെയുള്ള നേതാക്കൾ പാർട്ടിയിൽ തുടരുകയായിരുന്നു. ഗോപിനാഥും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച സമീപകാലത്ത് കൂടുതൽ ശക്തമായത് പെരിങ്ങോട്ടുകുറിശിയിലെ കോൺഗ്രസിനെയും ബാധിച്ചിരിക്കുകയാണ്. ഇതിന് തുടർച്ചയായാണ് കെ എ മക്കിയുടെ രാജി. ഇനി ഇവിടുത്തെ കാൻഡിഡേറ്റ് രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഭാഗമായിട്ടോ? അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ സ്ഥാനം ഒഴിഞ്ഞ പിന്നെ എനിക്കത് നോക്കേണ്ട കാര്യമില്ല.
ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് പെരിങ്ങോട്ട് കുറിശ്ശി. എ വി ഗോപിനാഥിന്റെ ഇടഞ്ഞുനിൽപ്പ് നിലവിൽ ഈ പ്രദേശത്തെ സംഘടനാ പ്രവർത്തനത്തെ ആകെ ബാധിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. പുറമെന്ന് നോക്കുമ്പോൾ എൻ ഡി എയിലെ സീറ്റ് ചർച്ചകളും പുതിയ കൂട്ടുകെട്ടുകളും ഒക്കെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഒഡീഷയിൽ ബി ജെ പിയും ബി ജെ ഡിയും ഒരുമിച്ച് മത്സരിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഇപ്പോൾ രണ്ട് പാർട്ടികളും രണ്ട് വഴിക്കാണ്. ആയിരത്തി തൊള്ളായിരത്തി 1998 മുതൽ 2009 വരെ 11 വർഷം നീണ്ടുനിന്ന സഖ്യം, 3 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2 നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നേരിട്ട കൂട്ടുകെട്ട്, അടുത്തിടെ നടത്തിയ 2 സന്ദർശനങ്ങളിലും മോദി സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാതെ പ്രസംഗിച്ചതും നവീൻ പട്നായിക്കുമായി വേദി പങ്കിട്ടതും ഇത്തവണയും സഖ്യമുണ്ടാകുമെന്ന വാർത്തകൾക്ക് കരുത്തു പകർന്നു. അമിത്ഷായും നവീൻ പട്നായിക്കിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ വി കെ പാണ്ഡ്യനും ശുഭസൂചന നൽകിയതും സഖ്യമുണ്ടാകുമെന്ന അഭ്യൂഹം ശക്തമാക്കി. എന്നാൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സമൽ വ്യക്തമാക്കിയതോടെ സഖ്യത്തിന്റെ വാതിലടഞ്ഞെന്ന് ഉറപ്പായി. കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും സംസ്ഥാനത്തെ പാവങ്ങളിലേക്ക് എത്തുന്നില്ലെന്ന് വിമർശിച്ചായിരുന്നു സമലിന്റെ പ്രഖ്യാപനം. 2019 ബി ജെ ഡി 12 ബി ജെ പി 8 സീറ്റുകളിലാണ് ജയിച്ചത്. അടുത്തിടെ പുറത്തുവന്ന അഭിപ്രായ സർവേകളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന ഫലം പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. വോട്ടുവാർത്തയിൽ ഇനി ഗോദയിൽ കണ്ട കാഴ്ചകൾ. മാവേലിക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിക്കായി നേരിട്ട് ചുവരെഴുതാനെത്തിയത് മന്ത്രി പി പ്രസാദാണ്. തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന സി എ അരുൺകുമാറിന് വേണ്ടിയാണ് മന്ത്രിയുടെ ഈ ചുവരെഴുത്ത്. സ്ഥാനാർത്ഥികളുടെ മനം നിറയ്ക്കുന്ന ചിരിക്കൊപ്പം മധുരമൂറുന്നൊരു ചോക്ലേറ്റ് കൂടി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ ഒരു വോട്ട് കൊടുത്തേക്കാമെന്ന് അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവില്ലേ? നമ്മുടെ സ്ഥാനാർത്ഥികൾ ഈ തന്ത്രം പയറ്റി തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കാരശ്ശേരി സ്വദേശിനി അഷീഖയ്ക്ക് കച്ചവടവും കൂടി. ഷാഫി പറമ്പിൽ കെ കെ ശൈലജ, കെ സി വേണുഗോപാൽ, തുഷാർ വെള്ളാപ്പള്ളിക്ക് മുതൽ അങ്ങ് തെലങ്കാന, അസം വരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയാണ് അഷീദയുടെ ചോക്ലേറ്റ്. വോട്ടർമാരുടെ മനസ്സിലൊരു മധുര ഓർമ്മയാകാൻ ഏത് സ്ഥാനാർത്ഥിക്കാണ് ഇഷ്ടമല്ലാത്തത്? ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി. പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകല മത്സരത്തിന് പോകുമ്പം പാലക്കാടുള്ള ജനങ്ങൾ അവർക്കൊരു യാത്രയപ്പ് കൊടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ഇതിലേക്കൊരു മധുരം നമുക്ക് ആഡ് ചെയ്തുകൂടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്ന് അങ്ങനെ ഒരു റാൻഡമായിട്ട് നമ്മൾ അതുപോലെ ചെയ്തതാണ്. 4 വർഷമായി റോച്ചി ചോക്ലേറ്റ്സ് എന്ന പേരിൽ സ്ഥാപനം നടത്തുന്നുണ്ട്. ഓൺലൈൻ വഴിയാണ് പ്രധാന വിപണി. പ്രത്യേക സമയങ്ങളിലെ പരീക്ഷണങ്ങളെല്ലാം ഹിറ്റാകാറുണ്ട്. വാലന്റൈൻസ് ഡേക്കും പിറന്നാളിനുമൊക്കെ ഓർഡർ വരും. ഇത്രയധികം ആവശ്യക്കാർ പക്ഷെ ചോക്ലേറ്റിനായി എത്തുന്നത് ചിത്രത്തിൽ സ്ഥാനാർത്ഥികൾ ചിരിക്കാൻ തുടങ്ങിയതോടെയാണ്. ഇപ്പോൾ നിന്ന് തിരിയാൻ നേരമില്ല. ഇപ്പം നമുക്ക് തെലങ്കാനയിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്, മഹാരാഷ്ട്ര. തെരഞ്ഞെടുപ്പ് കാലത്തെ കളമറിഞ്ഞുള്ള തന്ത്രത്തിൽ പക്ഷേ അഷീദയ്ക്ക് കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും ഉള്ളിലില്ല. കവറിൽ ചിരിക്കുന്നത് ആരായാലും ചോക്ലേറ്റ് ഒക്കെ ഒന്നല്ലേ എന്നാണ് ചോദ്യം. ഇപ്പോഴിവിടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ചോക്ലേറ്റ് ഉണ്ട്. ജൂൺ 4 ശേഷം ആര് ബൾക്ക് ഓർഡർ കൊടുക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനൊരു ഒറ്റത്തുരുത്തുണ്ട്, റായ്ബറേലി. ഇന്ദിരയും ഫിറോസ് ഗാന്ധിയും സോണിയാഗാന്ധിയും കൈയടക്കി വെച്ച മണ്ഡലത്തിലേക്ക് യു പിയിലെ കോൺഗ്രസ്സുകാർ ഇരു കൈയും നീട്ടി വിളിച്ചിട്ടും ഗാന്ധി കുടുംബം പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാവും? ഇന്ത്യ സഖ്യത്തിന്റെ സർപ്രൈസ് മുഖമായി വരുൺ ഗാന്ധി സ്ഥാനാർത്ഥിയാവാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നോക്കാം. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ സാന്നിധ്യം അവസാനിക്കുകയാണോ? അനാരോഗ്യം കൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പിനില്ലെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി രാജ്യസഭയിലേക്ക് മാറി. ഇതോടെ ബി ജെ പി തരംഗത്തിലും സോണിയയെ പൊന്നുപോലെ ചേർത്ത് പിടിച്ച റായ്ബറേലിയിൽ ഇനി ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല. ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ മത്സരിച്ചില്ലെങ്കിൽ യു പിയിലെ അവശേഷിക്കുന്ന ഈ തുരുത്തുകൂടി കൈവിട്ടു പോകുമെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നു. രാഹുലോ പ്രിയങ്കയോ വന്ന് റായ്ബറേലിക്കാരുടെ ഗാന്ധി കുടുംബത്തോടുള്ള സ്നേഹം നിലനിർത്തണമെന്നാണ് ആവശ്യം. ഇന്ദിര 3 തവണയും ഫിറോസ് ഗാന്ധി 2 തവണയും
സോണിയ 20 വർഷവും കാത്തുസൂക്ഷിച്ച മണ്ഡലത്തിൽ രാഹുലോ പ്രിയങ്കയോ മത്സരിക്കുമോ എന്നതുപോലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ബി ജെ പി പാളയത്തുള്ള മേനകാ ഗാന്ധിക്കും മകൻ വരുൺ ഗാന്ധിക്കും ഇതുവരെ സീറ്റ് പോലും ഉറപ്പായിട്ടില്ല. ഇവരിൽ ഒരാൾക്ക് സീറ്റ് നൽകിയാൽ മതിയെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. സുൽത്താൻപൂരിൽ മേനകയ്ക്ക് അവസരം നൽകിയാലും വരുണിനെ ബി ജെ പി തഴയാനാണ് സാധ്യത. മോദിയെയും യോഗിയെയും ബി ജെ പിയെയും അവസരം കിട്ടിയപ്പോൾ എല്ലാം വിമർശിച്ച വരുണിന് ഇനി സീറ്റ് കൊടുക്കേണ്ടെന്നാണ് നേതാക്കളുടെ പക്ഷം. അങ്ങനെയെങ്കിൽ പിലിഭത്തിൽ വരുൺ സ്വതന്ത്രനാകും. ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ കണ്ണും പൂട്ടി എസ് പിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും വരുണിന് പിന്തുണ കൊടുക്കും. രാഹുൽ തോറ്റ അമേഠിയിൽ വരുൺ വന്നാൽ അവിടെയും ഈ പിന്തുണ ആവർത്തിക്കും. ബി ജെ പിയുടെ നീക്കത്തിനായുള്ള കാത്തിരിപ്പിന് ഇനി അധികം ദൂരമില്ലെന്ന് സാരം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നാളെ 7:30 വോട്ട് വാർത്തയുമായി വീണ്ടും കാണാം. ഇനി ന്യൂസ് 7 ന്റെ സമയമാണ്. വിനു വി ജോൺ ചേരും. നമസ്കാരം.